الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم وقدمنا الى ما عملوا من عمل فجعلناه هباء منثورا പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീടെന്നത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ്. ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും പ്രയാസങ്ങളുടെയും ടെൻഷനിൻ്റെയും ഒക്കെ ഒരു പ്രതീകമാണ് ഒരു വീട്. നീണ്ട വർഷങ്ങൾ എല്ലുമുറയെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം സ്വന്തം കാര്യത്തിൻ്റെ വിഷയങ്ങളിൽ പോലും പിശുക്കിയെടുത്തുകൊണ്ടാണ് ഒരു വീട് പണിയുന്നത്. വീടിൻ്റെ പണി പൂർത്തിയാകുന്ന ദിനത്തിലുണ്ടാകുന്ന സന്തോഷം, അതിൻ്റെ ബാധ്യതകളെല്ലാം തീരുന്ന നാളിലുണ്ടാകുന്ന മനസ്സംതൃപ്തി പറഞ്ഞറിയിക്കാനാകാത്തതാണ്. എന്നാൽ ഒരു ഇരുനില വീട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വർഷങ്ങളുടെ അധ്വാനമായിരുന്നു അത്. പക്ഷേ വീട്ടിൽ കുടുംബത്തോടൊപ്പം കഴിയുമ്പോൾ രാത്രിയിൽ വീടിനകത്തു നിന്ന് ഫ്ലോറിൻ്റെ താഴ്ഭാഗത്തു നിന്ന് ഒരു പ്രത്യേക ശബ്ദം കേൾക്കുന്നു. കുറച്ചൊക്കെ അവർ സഹിച്ചുവെങ്കിലും ക്ഷമിച്ചുവെങ്കിലും ദിനങ്ങൾ മുന്നോട്ടു പോകും തോറും ഈ ശബ്ദം അവരെ അസ്വസ്ഥമാക്കുന്നു. ഇരുനില ഭവനം തങ്ങൾക്ക് പണി നടത്തുമ്പോൾ മനസ്സിൽ കണ്ടിരുന്ന ആ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ആ വീട് അവർക്ക് സ്വസ്ഥതയുടെ കേന്ദ്രമല്ലാതായി മാറുന്നു. അവരുടെ പേടിയും ഭയവുമായി മാറുന്നു. സ്വന്തം മക്കളുടെയും ഇണയുടെയും സുരക്ഷിതത്വത്തെ ബാധിക്കുമോ എന്ന ആദിയും ആശങ്കയുമായി മാറുന്നു. ജിയോളജി വിദഗ്ധന്മാർ ഒരുപാട് പരിശോധന നടത്തി, പലവിധ അഭിപ്രായങ്ങളും പറഞ്ഞു. അവസാനം അവർ കണ്ടെത്തിയത്, ഈ വീടിനടിയിലൂടെ അതിശക്തമായ ജലപ്രവാഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്.
മയക്കനക്കുന്ന സമയത്ത് ഈ വീടിനടിയിലൂടെ ശക്തമായ ജലപ്രവാഹം നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രദേശമാണത്. അതുകൊണ്ട് തന്നെ ഇനി ആ വീട്ടിൽ താമസിക്കുക എന്നത് പ്രയാസമാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ കേൾക്കുന്നത് നമ്മളായിരുന്നെങ്കിൽ, ആ വീട് നമ്മുടേതായിരുന്നുവെങ്കിൽ എന്ന് നാം ആത്മാർത്ഥമായി ചിന്തിക്കുമ്പോഴാണ് മറ്റൊരുത്തന്റെ പ്രയാസം നമ്മുടെ പ്രയാസമായി, മറ്റൊരുത്തന്റെ ആധി ആശങ്ക നമ്മുടെ ആശങ്കയായി നമുക്ക് മനസ്സിലേക്ക് എടുത്തുവെക്കാൻ സാധിക്കുന്നത്. ഒരുപാട് നാളത്തെ സ്വപ്നപൂർത്തീകരണമായിരുന്ന ആ വീട് തനിക്കൊരു നിർഭയത്വത്തിന്റെ കേന്ദ്രമല്ലാതായി അവിടെ നിന്നും പടിയിറങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ, സഹോദരങ്ങളെ, ഒരുപാട് പാഠങ്ങളും ഉണർത്തലുകളും അതിനകത്തുണ്ട്. ഇന്ന് നാം അതുദ്ധരിച്ചത് പ്രളയങ്ങളിലൂടെയും ഇതുപോലെ അപകടങ്ങളിലൂടെയുമൊക്കെ വീടുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾ, വീടുണ്ടായിട്ടും താമസിക്കാൻ പറ്റാതായിപ്പോയ ആളുകൾ എല്ലാം ഉണ്ട്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു അത്താണി കാലക്രമേണ ഉണ്ടായെന്ന് വരാം. മനുഷ്യസ്നേഹികൾ അവർക്ക് വീടുകൾ പണിതുകൊടുത്തു എന്ന് വന്നേക്കാം. ഒരു വേള അവർ ഉണ്ടാക്കിയ വീടിനേക്കാളും ഐശ്വര്യപൂർണമായ ഒരു വീട് അവർക്ക് നിർമ്മിക്കപ്പെട്ടു എന്ന് വന്നേക്കാം. മാത്രവുമല്ല, ഇത്തരം കഷ്ടനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിക്കണം. നമ്മിലുള്ള കുറവിനെ, നമ്മുടെ പോരായ്മകളെ നമുക്ക് കണ്ടെത്തി നികത്താം. പക്ഷേ മറ്റുള്ളവന്റെ ഒരു ചെയ്തിയെ നമുക്ക് നന്നാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പ്രകൃതിയാൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും അതുമായി സമരസപ്പെട്ടു പോകാനും അതുമായി ഒത്തിണങ്ങിപ്പോകാനും മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ജീവിതം. എന്നാൽ സുഹൃത്തുക്കളെ, വീടുണ്ടായിട്ടും താമസിക്കാൻ പറ്റാത്ത വീട് പോലെ, കയ്യിൽ ആരാധനകൾ ഒരുപാടുണ്ടായിട്ടും പുണ്യങ്ങൾ ഒരുപാടുണ്ടായിട്ടും പരലോകത്ത് അതൊരു സുരക്ഷയും ഏർപ്പെടുത്താത്ത ചില ആളുകളുണ്ട്. അവരെക്കുറിച്ച് നാം അറിഞ്ഞേ മതിയാകൂ, അവരെക്കുറിച്ച് നാം മനസ്സിലാക്കിയേ പറ്റൂ. ആ പ്രവർത്തനങ്ങൾ നമ്മിൽ ഇല്ലാതിരിക്കാൻ, അത്തരം ഹതഭാഗ്യരിൽ പെടാതിരിക്കാൻ നാം സൂക്ഷ്മത കാണിച്ചേ പറ്റൂ. സാബിത് ബിൻ ഖൈസ് പള്ളിയിലേക്ക് വരാതായ ചരിത്രം നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ സൂറത്തു ഹുജറാത്തിന്റെ രണ്ടാമത്തെ ആയത്തായിരുന്നു അതിന് കാരണം. ആയത്തുകൾ ഓരോന്നും സ്വന്തം ജീവിതത്തിലേക്കുള്ളതാണെന്ന അവരുടെ തിരിച്ചറിവ്, ഇപ്പറഞ്ഞ ആയത്തിലുള്ള വ്യക്തി ഞാനാണെന്ന അവരുടെ ചിന്ത, അതായിരുന്നു സാബിത്തിനെ തന്റെ വീട്ടിലേക്ക് ഒതുക്കാൻ കാരണം. നിത്യവും പള്ളിയിലെ സ്ഥിര മെമ്പറായ സാബിത് ബിൻ ഖൈസ് അല്പം ശബ്ദം കൂടിയ വ്യക്തിയാണ്. ഖതീബുൻ നബി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതബാക്കളുടെ, പ്രഭാഷകന്മാരുടെ പട്ടികയിലുള്ള വ്യക്തിയാണ് സാബിത് ബിൻ ഖൈസ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ നിങ്ങളുടെ ശബ്ദമുയർന്നു പോയാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുമെന്നതായിരുന്നു ആയത്തിന്റെ സാരാംശം. ഇതിറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട്. നബിയെ കാണാൻ ദൂരെ നിന്നൊരു വിഭാഗം ആളുകൾ വരികയും അവർ ദീൻ പഠിച്ച് ഇസ്ലാം സ്വീകരിച്ച് അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുമ്പോൾ അവരുടെ നേതാവ് ആരായിരിക്കണം എന്ന ചർച്ചയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഉമറിനും ഇടയിൽ ചെറിയൊരു അഭിപ്രായ ഭിന്നതയുണ്ടായി. നബിയുടെ സാന്നിധ്യത്തിൽ വെച്ച് അവർ അല്പം ശബ്ദമുയർത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, നബിയുടെ ശബ്ദത്തിന് മുകളിൽ നിങ്ങളുടെ ശബ്ദമുയർന്നു പോകരുത്, ആ ആളുകളാകട്ടെ നബിയോട് സാധാരണക്കാരോട് പെരുമാറുന്ന പോലെ ശബ്ദമുയർത്തിക്കൊണ്ടായിരുന്നു ആ വന്ന കക്ഷികൾ സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ മുത്തുനബിയോട് നിങ്ങൾ സംസാരിച്ചുകൂടാ എന്നതും ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ആയത്തിറങ്ങിയത്. സാബിത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ആ ആയത്തുമായി ഒരിക്കലും തന്നെ ബന്ധിപ്പിച്ച് ചിന്തിക്കേണ്ട ഒരു പശ്ചാത്തലമേ അവിടെയില്ല. പക്ഷേ ശബ്ദമല്പം ഉയർന്നുപോയ താൻ അള്ളാഹിന്റെ പ്രവാചകന്റെ മുകളിൽ ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ടാകാം, തന്റെ ശബ്ദം നബിയുടെ ശബ്ദത്തെക്കാൾ ഉയർന്നുപോയിട്ടുണ്ടാകാം. അതുകൊണ്ട് എന്റെ കർമ്മങ്ങൾ തകർന്നു പോയിരിക്കുന്നു, എന്റെ പുണ്യങ്ങളെല്ലാം നശിച്ചു പോയിരിക്കുന്നു എന്ന ഖേദത്താൽ വീട്ടിൽ കരഞ്ഞിരിക്കുകയായിരുന്നു അദ്ദേഹം. സുഹൃത്തുക്കൾ, ഇത് പറഞ്ഞത് എന്തിനാണ്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സൽക്കർമ്മങ്ങളിൽ മുന്നേറുക എന്നത് അനിവാര്യമാണ്. നന്മകൾ സമാഹരിക്കാനുള്ള അവസരങ്ങളിൽ മടിയും അലസതയും കാണിച്ചുകൂടാ, മറ്റു തിരക്കുകൾ മുന്നിൽ വെച്ചുകൂടാ ഭൗതികതയുടെ പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ട് ആഖിറത്തിലേക്ക് നമ്മുടെ സാദാകുന്ന, നമുക്കുള്ള ഭക്ഷണമാകുന്ന ആരാധനയിൽ അമാന്തം കാണിച്ചുകൂടാ. ആരാധനയിൽ കണിശത കാണിക്കണം നമ്മൾ, ആരാധനയിൽ മാത്സര്യം കാണിക്കണം നമ്മൾ. അല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്
വഹും ലഹ സാബിഖൂൻ, മുൻകടന്ന സ്വർഗത്തിൽ മുൻകടന്നു പോകുന്നവർ. അവരുടെ പ്രത്യേകത എന്താണ്? അവർ നന്മയിൽ മുന്നേറുന്നവരാണ്. സുഹൃത്തുക്കളെ, വഴിയിൽ റോട്ടിൽ കാണുന്ന ഒരു ഓലമെഡൽ പോലും അത് വലിച്ചിടാതെ പോയിക്കൂടാ. കാരണം ഒരു സ്വതക്കയാണ് റോട്ടിൽ കിടക്കുന്നത്. തന്റെ മുന്നിൽ കൈനീട്ടിയ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു 50 പൈസയെങ്കിലും വെച്ചു കൊടുക്കാതെ അതിനെ അവഗണിക്കാൻ നമുക്കാവില്ല. കാരണം ആ കൈനീട്ടിയത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ളതാണ്. ഒരീത്തപ്പഴത്തിന്റെ ചീന്ത് കൊടുത്തുകൊണ്ടെങ്കിലും നിങ്ങൾ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ എന്ന റസൂലിന്റെ ഹദീസുകളാണ്. ആ സമയത്ത് നമുക്ക് ഓർമ്മ വരേണ്ടത്, പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്ന നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുഖം തിരിഞ്ഞുപോയിക്കൂടാ. അവിടുത്തെ ഒരു പുഞ്ചിരി നമുക്ക് സ്വതക്കയാണ്. എവിടങ്ങളിലെല്ലാം നന്മയുടെ അവസരങ്ങളുണ്ടോ അവിടങ്ങളെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി. ജോലിയുടെ, പഠനത്തിന്റെ, മറ്റു പലതിന്റെയും തിരക്കിൽ നാം ഓടുമ്പോൾ കാതിൽ വന്നലക്കുന്ന ഹയ്യ അല സ്വലാ എന്ന വിളി നമുക്കുള്ള സൽക്കാരമാണ്, നമുക്കുള്ള ആദരവാണ്, നമുക്ക് പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള അവസരങ്ങളാണ്. ആ അവസരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. എത്ര ബുദ്ധിമാന്മാരുണ്ട് സഹോദരങ്ങളെ, അധ്വാനിച്ചുണ്ടാക്കിയവരുടെ സമ്പത്ത് അവർ ചിലവഴിച്ചത് പരലോകത്തിനു വേണ്ടിയാണ്. പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ, മദ്രസകളെക്കുറിച്ച് പറയുമ്പോൾ, ദീനീ സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർ മനസ്സിൽ നീയത്ത് വെക്കുകയാണ്, എനിക്കും വേണം റബ്ബിന്റെ സ്വർഗത്തിലൊരു വീട്, ഒരു കുരുവിക്കൂടിന്റെ വലിപ്പമുള്ള ഒരു പള്ളിയെങ്കിലും നിർമ്മിച്ച് അള്ളാഹിന്റെ സ്വർഗത്തിലൊരു ഭവനം നിങ്ങൾ ഉടമപ്പെടുത്തൂ എന്ന റസൂലിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ അവർ ശേഖരിക്കുകയാണ് ആഖിറത്തിൽ പരലോകത്ത് ഒരു സുന്ദരമായ ഭവനമുണ്ടാക്കാൻ വേണ്ടി. സ്വർഗം കൊതിക്കുന്നവർ അങ്ങനെ തന്നെയാണ്. സ്വർഗം കൊതിച്ചതുകൊണ്ട് മാത്രമായില്ലെന്നത് നമുക്കെല്ലാവർക്കും അറിയാം. കൊതിച്ചിട്ടല്ല നമുക്ക് വീടുണ്ടായത്, കൊതിച്ചിട്ടല്ല നമുക്ക് മക്കളുണ്ടായത്, കൊതിച്ചിട്ടല്ല നമ്മുടെ അടുക്കളയിൽ ഭക്ഷണമുണ്ടായത്, നാം അധ്വാനിക്കാൻ ഇറങ്ങിയത് കൊണ്ടാണ്. ആഗ്രഹം അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നുവെങ്കിൽ ആ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചതുകൊണ്ടാണ്, പഠിച്ചതുകൊണ്ടാണ്, ഉയർന്നതുകൊണ്ടാണ്, യോഗ്യതകൾ നേടിയതുകൊണ്ടാണ്, ബിസിനസ്സിലേക്ക് ഇറങ്ങിയതുകൊണ്ടാണ്, പണം ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടാണ്, വിയർത്തൊഴുകിയതുകൊണ്ടാണ് ഇന്ന് നാം കാണുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിയതെങ്കിൽ സഹോദരങ്ങളെ, സ്വർഗമെന്നുള്ളത് ആഗ്രഹത്തിൽ മാത്രം ഒതുക്കാൻ പറ്റാത്തതാണ്. അമലുകൾ ചെയ്യണം, കർമ്മങ്ങൾ ചെയ്യണം എന്നത് ഏറ്റവും പ്രധാനമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ആ കർമ്മങ്ങൾ നമുക്ക് ഉപകരിക്കണം. വീടുണ്ടായിട്ടും താമസിക്കാൻ പറ്റാത്തൊരു വീടല്ല നമ്മുടെ ആരാധനകളായി മാറേണ്ടത്. ആരാധനയുണ്ടായിട്ടും പരലോകത്ത് വിജയിക്കാൻ യോഗ്യതയില്ലാത്ത ആരാധനകളായി നമ്മുടെ ആരാധനകൾ മാറരുത് സഹോദരങ്ങളെ. അങ്ങനെ ചില ആളുകൾ ഏത് മാറും എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികൾ ദാനം ചെയ്യുമ്പോൾ അവരുടെ ഹൃദയം പിടക്കുമെന്ന് റസൂലുള്ള ആയത്തോതിയപ്പോ ആയിഷ ബിവി ചോദിച്ചില്ലേ, നബിയെ എന്തിനാണ് അവരുടെ കൈകൾ പിടക്കുന്നത്? അവർ മോഷ്ടിച്ച സമ്പത്താണോ വിനിയോഗിക്കുന്നത്? അവർ മദ്യപിച്ചത് കൊണ്ടാണോ നബിയെ അവരുടെ കൈകൾ വിറക്കുന്നത്? റസൂലുള്ള പറഞ്ഞു, അല്ല സിദ്ദീഖിന്റെ പുത്രി ആയിഷ, അവർക്ക് പ്രയാസമുണ്ടാകാനുള്ള കാരണം എന്താണ്? വലാകിന്നഹുമുല്ലദീന യസൂമൂൻ, അവർ നോമ്പ് നോൽക്കുന്നവരാണ്. വയസല്ലൂൻ, അവർ നമസ്കരിക്കുന്നവരാണ്. വയതസദ്ദഖൂൻ, അവർ സദഖ കൊടുക്കുന്നവരാണ്. വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, അവർ ഭയപ്പെടുന്നു അള്ളാഹു തങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ലേ എന്ന്. സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു നോക്കിയോ നിങ്ങൾ? വഇദി യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ. ഇബ്രാഹിം നബിയും ഇസ്മായിലും അള്ളാഹിന്റെ കൽപ്പന പ്രകാരമാണ് കഅബാലയം പുതുക്കി പണിയുന്നത്, അത് പണിയുന്നത്. അതിന്റെ ഓരോ ഇഷ്ടികകളും വെക്കുമ്പോ അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അള്ളാഹുവെ നീ കബൂൽ ചെയ്യണമേ എന്ന്. അള്ളാഹ പറഞ്ഞിട്ടാണ് നിർമ്മിക്കുന്നത്. എന്നിരുന്നിട്ട് പോലും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തഖബ്ബൽ മിന്ന എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ഖലീലുള്ള ഇബ്രാഹിം നബിയുടെ മനോഗതം എന്തായിരുന്നുവോ അതായിരിക്കണം സഹോദരങ്ങളെ നമ്മുടെ എല്ലാവരുടേതും. സ്വഹാബത്ത് സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകപ്പെട്ടവരാണ്. അവരെ കുറിച്ച് അബ്ദുല്ലാഹി അബി മുലൈക റളിയല്ലാഹു പറയാണ്, അദ്റക്തു സലാസീന മിൻ അസ്ഹാബി നബി, ഞാൻ സഹാബത്തിൽ 30 പേരുടെ കൂടെ ജീവിതം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സി, അവരെല്ലാവരും സ്വന്തം ജീവിതത്തിൽ കാപട്യത്തെ ഭയപ്പെട്ടവരായിരുന്നു, കപടിതയെ ഭയപ്പെട്ടവരായിരുന്നു. ഇസ്ലാമിന്റെ പുറം വേഷം മാത്രം ധരിക്കുകയും അകമിൽ അതില്ലാതിരിക്കുകയും പാരത്രിക ലോകത്ത് തന്റെ ഒറിജിനൽ പ്രകൃതം പ്രകടമാവുകയും
നരകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യുന്ന ആ കാപട്യത്തെ ഭയപ്പെട്ടവരായിരുന്നു നമ്മുടെ മുൻഗാമികളെങ്കിൽ, സഹോദരന്മാരെ, നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് ഉപകരിക്കണം. നമ്മുടെ കൈകളിൽ കർമ്മങ്ങൾ ഉണ്ടാകണം. ഒന്ന്, ആ കർമ്മങ്ങൾ നമുക്ക് ഉപകാരപ്പെടണം. അത് ഉപകാരപ്പെടാത്ത ആളുകൾ ആരാണ്? ശിർക്ക് സംഭവിച്ചു പോകുന്നവരാണ്. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾക്ക് എന്തിനാണ് ഒരു എലസ്? എന്തിനാണ് തകിട്? എന്തിനാണ് ജാറങ്ങൾ? അള്ളാഹ് എന്ന് പറഞ്ഞാൽ തന്നെ സാക്ഷാൽ ആരാധ്യൻ എന്നാണ് അർത്ഥം. നെഞ്ചത്ത് കൈകെട്ടിവെച്ച് 17 തവണ നമ്മൾ പറയുന്നത് ഇയ്യാക്കന അബുദു ഇയ്യാക്കന സ്തഈൻ, അള്ളാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്നാണ്. സുഹൃത്തുക്കളെ, അവിടെ പറഞ്ഞ ആരാധന, അവിടെ പറഞ്ഞ സഹായതേട്ടം, അവിടെ പറഞ്ഞ വ്യക്തി ആരാണോ അയാൾക്ക് പ്രത്യേകമാണ്, അയാൾക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് ഇയ്യാക്കന അബുദു എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഇതുണ്ടായിരിക്കെ എന്തിനാണ് സുഹൃത്തുക്കളെ മറ്റു പലവിധ സംഗതികളെയും നമ്മൾ അവലംബിക്കേണ്ടത്? നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ് സഹോദരന്മാരെ, സഹോദരിമാരെ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞതിനെ പിടിച്ചുവെച്ച് വാങ്ങിത്തരാനും ആരും തന്നെയില്ല. റബ്ബ് ആരാണ് സുഹൃത്തുക്കളെ? അല്ലാഹുവാണ്. എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ ഉടമപ്പെടുത്തിയവൻ, എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. എന്റെ ഭാവി അറിയുന്നവൻ അവനാണ്. എനിക്കെല്ലാം നൽകുന്നത് അവനാണ്. എന്റെ എല്ലാ കാര്യങ്ങളും വിധിക്കുന്നത് അവനാണ്. എല്ലാറ്റിനും കഴിവുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അവന് സമന്മാരായി ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുക്ക് സമന്മാരായി ആരും തന്നെയില്ല, അല്ലാഹുവിന് സമമായി ഒന്നും തന്നെയില്ല എന്ന് അല്ലാഹു പറയുകയാണ്. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് തുല്യമായി ആരുമില്ലെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഗുണങ്ങൾ, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ, അല്ലാഹുവിന്റെ കഴിവുകൾ ഒത്ത ഒരാളും തന്നെ ഇവിടെയില്ല. കുപ്പിക്കകത്ത വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽപകമെന്ന് ഓവർ എന്ന് പറയാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അത് അല്ലാഹു മാത്രമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അതറിയില്ലായിരുന്നു. നബിയെ ജൂതപ്പെണ്ണ് സൽക്കരിക്കുന്നു, സൽക്കാരത്തിന് വിളിച്ചു, നബി പോയി. മനസ്സ് വായിക്കാൻ അറിയുമായിരുന്നെങ്കിൽ പോകുമായിരുന്നില്ല. കാരണം മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആടിന്റെ തൊടയിൽ മാരകമായ വിഷം കലർത്തിക്കൊണ്ടാണ് ആ സഹോദരി നബിയെ സൽക്കരിച്ചിരിക്കുന്നത്. മനസ്സറിയുമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ മുത്തുനബി പോകുമായിരുന്നില്ല. പക്ഷെ പ്രവാചകൻ പോയി, കൂടെയുള്ള സഹാബി ആ മാംസം കഴിച്ചു മരിച്ചു. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യം തിരിച്ചറിയുന്നത്. ലാ അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഇന്ദി ഖസാഇനുല്ലാ, എന്റെ അടുക്കൽ അല്ലാഹുവിന്റെ ഖജനാവുണ്ടെന്ന്. വല അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നില്ല, വല അഅലമുൽ ഗൈബ, എനിക്ക് അദൃശ്യകാര്യം അറിയുമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ എന്നെ കുറിച്ച് പറയേണ്ടത് അബ്ദുല്ലാഹി വറസൂലു, അള്ളാഹിന്റെ ദൂതനും റസൂലുമാണ്, അടിമയുമാണ് എന്നാണ് നിങ്ങൾ എന്നെ കുറിച്ച് പറയേണ്ടത്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും വഹീന്റെ അടിസ്ഥാനത്തിലാണ് അദൃശ്യങ്ങൾ അറിഞ്ഞത് എങ്കിൽ, സഹോദരങ്ങളെ, അതിന്റെ താഴെയല്ലേ എല്ലാവരും? അതുകൊണ്ട് തന്നെ ശിർക്ക് സംഭവിച്ചുകൂടാ. അള്ളാഹിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു വിശ്വാസം, അള്ളാഹിൽ വെച്ച് പുലർത്തേണ്ട ഏതെങ്കിലും ഒരു ധാരണ, അള്ളാഹിലുള്ള ഭയം, പ്രതീക്ഷ, ഇഷ്ടം, ഏതെങ്കിലും നിലക്കുള്ള കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരാളിലും വെച്ച് പുലർത്തിക്കൂടാ. ഒരു പൂച്ച കുറുകെ ഓടിയാൽ നമുക്കെന്ത് സംഭവിക്കാനാ? ഒരു ചാവി വീട്ടിനകത്ത് മറന്നു വെച്ചത് തിരിച്ചുപോയി എടുത്താൽ നമുക്കെന്ത് സംഭവിക്കാനാ? ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാം മിനല്ലാ, അള്ളാഹിന്റെ അടുക്കലെന്ന് വിശ്വസിക്കുന്ന വിശ്വാസി നിർഭയനാണ്. പക്ഷെ അന്ധവിശ്വാസി നിർഭയത്വമില്ലാതെ പേടിച്ചു വറച്ച് ജീവിക്കുകയാണ്. സുബഹിന്റെ തൊട്ട് മുമ്പ് ഒരു ജന്തു മൂളിയാൽ, ശബ്ദമുണ്ടാക്കിയാൽ അവന് പേടിയാണ്. ഇന്നത്തെ പകലിൽ ആരുടെ മരണമായിരിക്കും ഞാൻ കേൾക്കേണ്ടി വരിക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ഭയത്തിന്റെയും ആവശ്യമില്ല. ഞാൻ ഇന്നത് ചെയ്തത് കൊണ്ടല്ല, ഞാൻ ഇങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ടല്ല, അവർ അങ്ങനെ ചെയ്തത് കൊണ്ടല്ല ഒന്നും സംഭവിക്കുന്നത്. എല്ലാം മിനല്ലാ, അള്ളാഹുവിന്റെ പക്കൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചുകൂടാ. ആരാധനയുടെ ഇനത്തിൽപ്പെട്ട ഒന്നും അല്ലാഹു അല്ലാത്ത ഒരാൾക്കും വകവെച്ചു കൊടുത്തുകൂടാ. സുഹൃത്തുക്കളെ, ഖുർആൻ നമ്മുടെ എല്ലാവരുടെയും പ്രമാണമാണ്. ആ വിശുദ്ധ ഖുർആന്റെ താളുകൾ ഓരോന്നും മറിച്ചു നോക്കൂ നിങ്ങൾ. അല്ലാഹിനോടല്ലാതെ ആരാധിക്കാൻ, അവനോടല്ലാതെ പ്രാർത്ഥിക്കാൻ, അവനോടല്ലാതെ ചോദിക്കാൻ ഒരു ചോദ്യവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ ചരിത്രം ഓരോന്നും എടുത്തുദ്ധരിച്ചുകൊണ്ട് അവർ ജനതയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്തു പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയല്ലാത്ത ആരാധ്യൻ നിങ്ങൾക്കാരും തന്നെയില്ല എന്നാണ് നൂഹ് പറഞ്ഞത്, ഹൂദ് പറഞ്ഞത്,
സ്വാലിഹ് പറഞ്ഞത്, ലൂത്ത് പറഞ്ഞത്, ശുഐബ് പറഞ്ഞത്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, മൂസയും ഈസയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹിസ്സലാം പറഞ്ഞത്, എല്ലാവരും പറഞ്ഞത് മാത്രമാണെങ്കിൽ ശിർക്ക് ജീവിതത്തെ സംഭവിച്ചുകൂടാ, അന്ധവിശ്വാസത്തിന്റെ കണിക പോലും വന്നുകൂടാ, ഉറുമ്പരിക്കുന്ന ലാഘവത്തോടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കടന്നു വരുന്നില്ലെന്ന് ഉറപ്പിക്കാൻ നമുക്കാകണം. മുത്തുനബി നിത്യവും പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം, അറിഞ്ഞുകൊണ്ട് നിന്നിൽ ശിർക്ക് വെക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, അറിയാതെ എന്നെ സംഭവിച്ചു പോകുന്ന ശിർക്കിനെ ഞാൻ നിന്നോട് രക്ഷ തേടുകയും ചെയ്യുന്നു. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അല്ലാഹു ശിർക്ക് ചെയ്യുന്നതിനെ അവൻ ഒരിക്കലും പൊറുക്കുകയില്ല. ഖുൽ നബിയെ പറയുക, നിങ്ങൾക്കും നിങ്ങളുടെ മുൻപുള്ളവർക്കും വഹീ നൽകിയത് റബ്ബിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ലാതെ മറ്റൊന്നുമല്ല. വലഖദ് ഊഹീ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇന്ന ശറക്ത ലയഹ്ബതുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, നബിയെ താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ താങ്കളുടെ കർമ്മം പൊളിഞ്ഞു പോകുമെന്നാണ് ലോകത്ത് വന്ന എല്ലാ നബിമാർക്കും ഞാൻ വഹീ നൽകിയതെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, സഹോദരങ്ങളെ, ശിർക്ക് അതിഭീകരമാണ്. തെറ്റ് സംഭവിക്കാം, അബദ്ധങ്ങൾ സംഭവിക്കാം, പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത ചില അബദ്ധങ്ങളുണ്ട്. അതാണ് രണ്ടാഴ്ച മുമ്പ് നമ്മൾ പറഞ്ഞ കൊലപാതകം, അതാണ് ഒരാഴ്ച മുമ്പ് നമ്മൾ പറഞ്ഞ വ്യഭിചാരം. അതിന്റെ ഒന്നാമത്തെ ലിസ്റ്റിൽ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ശിർക്കും കുഫറും. ജീവിതത്തിൽ എന്ത് തകർച്ച സംഭവിച്ചാലും ശിർക്കിലേക്ക്, ഖുറാഫാത്തിലേക്ക് നമ്മൾ പോകുന്നില്ലെന്ന് ഉറപ്പിച്ചാൽ നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് ഫലം ചെയ്യും. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നേർക്കുനേരെ വായിച്ചാൽ മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ, അതിന്റെ ആശയങ്ങൾ പഠിക്കുമ്പോൾ, തഫ്സീർ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും. നിത്യവും നമ്മൾ ഓതുന്ന സൂറത്താണ് ഖുലിയായുൽ കാഫിറൂൻ. ഖുലിയായുഹൽ കാഫിറൂൻ ആവർത്തിച്ചു വരുന്ന രണ്ട് ആയത്തുകളുണ്ട്. ആവർത്തിച്ചു വരുന്ന രണ്ടായത്തുകൾക്കും ഒരേ അർത്ഥമല്ല ഉള്ളത്. ഒരേ പദവും ഒരേ ഘടനയുമാണ് എങ്കിൽ പോലും രണ്ടിനും രണ്ടർത്ഥമാണുള്ളത്. ആദ്യത്തെ ആവർത്തിച്ചു വന്ന ആദ്യത്തെ രണ്ട് ആയത്തിന്റെ ഉദ്ദേശം, നിങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവത്തെയും ഞാൻ ആരാധിക്കുകയില്ല, ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ നിങ്ങളും ആരാധിക്കുന്നില്ല എന്നാണ്. രണ്ടാമത്തെ ആവർത്തിച്ചു വരുന്ന രണ്ടായത്തിന്റെ അർത്ഥം, നിങ്ങളുടെ ഒരു ആരാധനയെയും ഞാൻ ആരാധനയായി സ്വീകരിക്കുകയില്ല. ആദ്യം പറഞ്ഞതിൽ ആരാധ്യനാണെങ്കിൽ രണ്ടാമതിൽ പറയുന്നത് ആരാധനയാണ്. നിങ്ങളുടെ ഒരു ആരാധനയും ഞാൻ ആരാധനയായി സ്വീകരിക്കുകയില്ല, എന്റെ ഒരു ആരാധനയും നിങ്ങളും ഒട്ടും ആരാധനയായി സ്വീകരിക്കുകയുമില്ല. ഇതാണ് രണ്ടിന്റെയും അർത്ഥം. ഇതിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിക്കൊടുത്തത് മക്കത്തെ മുശ്രിക്കുകൾക്കാണ്. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെല്ലാം ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും, ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണ്. കടലിന്റെ ആഴിയിൽ പെട്ട് കുടുങ്ങിപ്പോയാൽ അവർ ദഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടെ ശിർക്കെല്ലാം ഒഴിവാക്കി പ്യുർ തൗഹീദിൽ നിന്നുകൊണ്ട് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ബദറിലേക്ക് പുറപ്പെട്ട അബൂജഹലും സംഘവും കഅബയുടെ കില്ല പിടിച്ച് അള്ളാഹുവിനോട് തന്നെയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ലാ അഅബുദു മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല, ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ നിങ്ങളും ആരാധിക്കുകയില്ല എന്നാണ്. അള്ളാഹുവിനെയും അതിനു പുറമെ മറ്റുള്ളവരെയും ആരാധിച്ചപ്പോ അതിന്റെ വിധി എന്തായി? നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല എന്നായി. അതുകൊണ്ട് ഒരാളെ നമുക്ക് ആരാധിക്കാൻ കഴിയുള്ളൂ, ഒന്നുകിൽ അള്ളാഹുവിനെ. അതിലേക്ക് ശിർക്ക് കലർന്നു കഴിഞ്ഞാൽ അതിന്റെ ഹുക്കും എന്താണ്? നാം അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അത്രയും ഗൗരവമാണ് സഹോദരങ്ങളെ ശിർക്ക്. നമ്മുടെ ആരാധനകളെല്ലാം പൊളിഞ്ഞു പോകും. അള്ളാഹ്ക്ക് വേണ്ടി നാം ഒന്നും ചെയ്യാത്തവനായിട്ടാണ് റബ്ബിന്റെ മുന്നിൽ പരിഗണിക്കപ്പെടുക. ആർക്കെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ തുറന്ന പുസ്തകമാണ്, ആർക്കും അത് വായിച്ചു നോക്കാം. അതിലൊട്ടും ഒരംശം, ഒരു കഷ്ണം പോലും ആരാധനയുടെ അംശം മറ്റാർക്കെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ വകവെച്ചു കൊടുക്കാൻ പറയുന്ന ഒരു കഷ്ണം പോലും ഒരാൾക്കും കാണാൻ സാധിക്കില്ല. അത് പറയാനാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതുകൊണ്ട് ശിർക്കിനെ നമ്മൾ ഗൗരവത്തോടുകൂടെ കാണണം. രണ്ടാമത്തെ സുഹൃത്തുക്കളെ, അതിന്റെ മറ്റൊരു തലമാണ്, അതായത്
ആരാധനകൾ അള്ളാഹ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് എങ്കിൽ പോലും അതിന്റെ ഉദ്ദേശം മാറിപ്പോവുക എന്നുള്ളതാണ്. ചെയ്യുമ്പോൾ അതിന്റെ ഉദ്ദേശം ഭൗതികമായ നേട്ടങ്ങളായി മാറുന്നു. അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മൻഖാന യുരീദുൽ ഹയാത ദുനിയ വസീനതഹ നുവഫി ഇലൈഹിം അഅമാലഹും, അവരുടെ പ്രവർത്തനത്തിനുള്ള കൂലി അള്ളാഹ് പൂർണ്ണമായിട്ട് കൊടുക്കും, അവർ നിരാശപ്പെടൂല. പക്ഷേ ഉലായിക്കല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറത്തി ഇല്ലന്നാർ, അവർക്ക് പരലോകത്ത് നരകമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളുടെ ഉദ്ദേശം അള്ളാഹുവിന്റെ വജിഹല്ലാത്ത മറ്റൊന്നും ഉണ്ടാകരുത്. ഒരാളെ കാണിക്കാൻ, ഒരാളെ ബോധ്യപ്പെടുത്താൻ പോയില്ലെങ്കിൽ മോശമല്ലേ, ചെയ്തില്ലെങ്കിൽ പ്രയാസമല്ലേ, അങ്ങനത്തെ ഒരു സംഗതിയും നമ്മൾ പരിഗണിക്കുകയേ വേണ്ട. നമ്മളൊരു കാര്യം ചെയ്താൽ 100-ൽ 2 പേർ അംഗീകരിക്കും, 88 പേർ ചിലപ്പോ അല്ലെങ്കിൽ 98 പേർ നമ്മളെ പിന്നെ അവഗണിച്ചെന്ന് വന്നേക്കാം, പരിഹസിച്ചെന്ന് വന്നേക്കാം. ആളുകൾ എത്രത്തോളം നമ്മെ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നില്ല, അവരുടെ ലൈക്ക് കമന്റ് ഇതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. നമ്മുടെ പുണ്യകർമ്മങ്ങളുടെ ഉദ്ദേശം അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമാണ്. അതുകൊണ്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ഞാനൊന്ന് പോട്ടെ ഇല്ലെങ്കിൽ ഞാനൊന്ന് ചെയ്യട്ടെ ഇല്ലെങ്കിൽ ഇത് മോശമാണ് എന്ന അർത്ഥത്തിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അമൽ ബാത്തിലാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അവർ ചെയ്യുന്നതിനുള്ള കൂലി അള്ളാഹ് കൊടുക്കും, അത് ദുനിയാവുന്ന കൊടുക്കുക. ദുനിയാവുന്ന അവർക്ക് വേണ്ട അംഗീകാരവും സൗകര്യവും സംവിധാനവും ഒക്കെ അള്ളാഹ് പൂർണ്ണമായിട്ട് കൊടുക്കും, പരലോകത്തൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാല്, ചെയ്യുമ്പോഴൊക്കെ ചെയ്യണതിന് മുമ്പൊക്കെ അള്ളാഹിന്റെ കൂലി തന്നെ ഉദ്ദേശം. പക്ഷേ ചെയ്ത് തുടങ്ങിയപ്പോ ഉദ്ദേശം മാറി, എന്റെ നിസ്കാരം മറ്റുള്ളവർ കാണുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ ഉദ്ദേശം മാറി. ഇതിന്റെ പേര് ചെറിയ ശിർക്ക് എന്നാ. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന ചെറിയ ശിർക്കിനെയാണ്. എന്താ ചെറിയ ശിർക്കെന്ന് റസൂലുള്ളയോട് ചോദിക്കപ്പെട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകൾ കാണിക്കാൻ വേണ്ടി, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണത്. എന്നിട്ട് ഉദാഹരണം പറഞ്ഞു, ഒരാൾ നിസ്കരിക്കുകയാണ്, അയാൾ തന്റെ നിസ്കാരം മറ്റുള്ളവർ കാണുന്നു എന്നറിഞ്ഞപ്പോ നന്നാക്കുന്നു, അതിന്റെ പേരാണ് റിയാ ലോകമാന്യത. നേരത്തെ റിയാ തന്നെയാണ്, പക്ഷെ അത് ഇതിനേക്കാൾ കുറച്ചുകൂടെ അപകടകാരിയാണ്. ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഭൗതിക ലക്ഷ്യമാണ്, ഇത് ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹിന്റെ പ്രീതിയാണ്, പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോ നിയ്യത്ത് മാറിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വലിയ ശിർക്കും ചെറിയ ശിർക്കും നമ്മിൽ സംഭവിക്കാതെ മുന്നോട്ടു പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. കർമ്മങ്ങൾ തകർക്കുന്ന വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെയ്തത് ഇങ്ങനെ എടുത്തു പറയാം ചില ആൾക്കാർ, ഞാനാണ് അത് ചെയ്തത്, ഞാനാണ് ഇത് ചെയ്ത്, ഇങ്ങനെ എടുത്തു പറയുന്ന ആൾക്കാരും. ഹദീസിൽ വന്ന മറ്റൊരു സംഗതി, അസർ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന അസർ നമസ്കാരം, മൻ തറക്ക സ്വലാത്തുൽ അസർ, അസർ നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് അവരുടെ കർമ്മങ്ങൾ പൊളിയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്ത് പറയാം, അനക്ക് അള്ളാഹ് പുറത്തരൂല, ഇജ്ജന്ന് നന്നാവൂല, ഇങ്ങനത്തെ ചില പ്രയോഗങ്ങൾ നടത്തുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഒരിക്കലും യോജിക്കാത്ത കാര്യമാണ്. അള്ളാഹ് 100 ആളെ കൊന്നാക്ക് പുറത്തെടുത്ത ആളാ, അള്ളാഹ് തനിച്ച ശിർക്ക് ചെയ്ത ആൾക്ക് പുറത്തെടുത്ത ആളാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ വ്യക്തിയെ സ്വഹാബിയാക്കിയ ആളാ. അതുകൊണ്ട് അള്ളാഹുടെ പേരിൽ അങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹ് പുറത്തില്ല, അള്ളാഹ് നൽകില്ല, അള്ളാഹ് സഹായിക്കില്ല, അള്ളാഹ് കൂട്ടിനുണ്ടാവില്ല, അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ ഒരാൾ നരകത്തിൽ പോകുന്നുണ്ട്, ഒരാളെ പിന്നാലെ നടന്ന് നന്നാക്കാൻ നോക്കിയവൻ നന്നാകായിട്ട് അവസാനം ദേഷ്യം പിടിച്ച് പറഞ്ഞു, നന്നാവില്ല, എന്റെ പാപം അള്ളാഹ് പുറത്തരൂലാറും. പരലോകത്തുനിന്ന് ആ പുറത്തു തരില്ലെന്ന് പറഞ്ഞ ആള് നരകത്തിലും ആ പാപിയായ ആൾ അള്ളാഹ് സ്വർഗത്തിലുമാക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ കർമ്മങ്ങൾ തകർന്നു പോകാനുള്ള കാരണമാണ്. പക്ഷെ അതിലേറ്റവും ഗുരുതരമായ കാര്യം വലിയ ശിർക്കാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ സ്വർഫു ഷൈഇൻ മിൻ അൻവാഇൽ ഇബാദ, ആരാധനയുടെ ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടുന്നതിന്റെ പേരാണ് ശിർക്ക്. അത് പ്രാർത്ഥനയാകാം, ഏതെങ്കിലും നിലക്കുള്ള പിന്നെ നേർച്ചയാകാം, വഴിപാടുകളാകാം, ഉള്ളിലുള്ള വിശ്വാസമാകാം. ഞാൻ ചെയ്യുന്നതൊക്കെ മുത്തുനബി കാണുന്നുണ്ട്, ബദരീങ്ങളും ശുഹദാക്കളും ഒക്കെ കാണുന്നുണ്ട്, അവരോട് എനിക്ക് ചോദിക്കാം, അവരോട് എനിക്ക് സഹായം തേടാം എന്നിത്യാദിയുള്ള ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവില്ല, മനസ്സിലെ വിശ്വാസമായിരിക്കാം. ആ വിശ്വാസം തന്നെ ശിർക്കൻ വിശ്വാസമാണ്. അത് ചോദിക്കുകൂടെ ചെയ്യുമ്പോൾ അതും ശിർക്കൻ പ്രാർത്ഥനയായി മാറുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകൾ പെരുകുന്ന ഈ കാലത്ത് അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും പെടാതെ, ശിർക്കിൽപ്പെടാതെ, വലിയ ശിർക്കും അതുപോലെ തന്നെ ഗോപ്യമായ ചെറിയ ശിർക്ക്, അതായത് ലോകമാന്യതയും കടന്നുകൂടാതെ മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. പുതിയ പുതിയ കുതുകൂലങ്ങളും അതുപോലെ തന്നെ വിവാദങ്ങളും ബോധപൂർവം ഉണ്ടാക്കി
രാജ്യത്ത് വർഗീയമായിട്ടുള്ള ചേരിതിരിവിന് വേണ്ടി പലരും ഹലാലും ഹറാമും പലതുമൊക്കെ ദുരുപയോഗം ചെയ്യുമ്പോൾ പച്ചയായി അതെന്താണെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാനും അതിന്റെ ഹലാലിന്റെ കൂടെ നിൽക്കുവാനും ജീവിതത്തിന്റെ എല്ലാ രംഗത്തുമുള്ളതാണ് ഈ ഹലാലും ഹറാമും എന്ന് പറയുന്ന കാര്യം. അതല്ലാതെ ഒരു ഭക്ഷണത്തിന്റെ പേര് മാത്രമുള്ളതല്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഹലാലും ഹറാമും പാലിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. ചില ആളുകൾക്ക് അതൊരു പൊളിറ്റിക്കൽ ടൂളായിരിക്കാം, നമുക്കത് നമ്മുടെ പരലോകത്തിന്റെ വിഷയമാണ്, നമുക്ക് അത് ദീനാണ്. ഒരു വിഷയത്തിലല്ല, എല്ലാ വിഷയത്തിലും നമ്മളത് പാലിക്കേണ്ടവരാണ്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. ജീവിതം ഹ്രസ്വമാണ്, അത് പൊലിഞ്ഞു പോകും മുമ്പ് സ്വർഗീയരായി നമുക്ക് മാറാൻ സാധിക്കണം. തെറ്റുകൾ സംഭവിക്കുക സ്വാഭാവികമാണ്, കൂട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ട് സംഭവിക്കാം, ജീവിത സാഹചര്യം കൊണ്ട് സംഭവിക്കാം, നമ്മുടെ പഴയ കാലത്ത് ആരെങ്കിലും നമ്മെ ദുരുപയോഗം ചെയ്തതുകൊണ്ട് സംഭവിക്കാം, ബോധം വെക്കുന്ന കാലത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിലൊരു ഇസ്ലാമിക ചുറ്റുപാടില്ലാത്തതുകൊണ്ട് സംഭവിക്കാം. അതിന്റെ ഒരു തനി ആവർത്തനമായിരിക്കാം ഈ പ്രായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബോധപൂർവ്വം നമ്മുടെ പോരായ്മകളെ നമ്മൾ തന്നെ കണ്ടെത്തി നികത്താൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മോടൊപ്പം ജീവിക്കുന്നവരോട് നമ്മുടെ പോരായ്മകൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നികത്താൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവർക്കറിയാത്ത, നമുക്ക് മാത്രം അറിയുന്ന നമ്മുടെ രംഗങ്ങളെ ഏറ്റവും നന്നാക്കി തീർത്താൽ നമുക്ക് സ്വസ്ഥമായി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ മരണമില്ലാത്ത കാലത്ത് ആർ തുല്ലസിച്ച് അടിച്ചു പൊളിച്ച് കഴിയാൻ നമുക്ക് സൗഭാഗ്യവും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന് ഉതകുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മകളിൽ മുന്നേറാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ചെയ്തികൾ ഇബാദത്തുകൾ അള്ളാഹു കബൂൾ ചെയ്യുമാറാവട്ടെ. അതിനെ തകർക്കുന്നവയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ വിപത്തുകളിൽ നിന്നും കലാപങ്ങളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ രാജ്യത്തെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കലാപം ആഗ്രഹിക്കുന്നവരുടെ ആയുധത്തെ അള്ളാഹു നിർവീര്യമാക്കുമാറാവട്ടെ. അവരുടെ ആസൂത്രണങ്ങളെ അള്ളാഹു ബോഷ്കത്തരവും വിഡ്ഢിത്തരവുമാക്കി മാറ്റുമാറാവട്ടെ. അവരുടെ ഉദ്ദേശങ്ങളെ അവർക്ക് വിപരീതമാക്കി അള്ളാഹു അവരിലേക്ക് തന്നെ തിരിച്ചുവിടുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗികൾക്ക് ശമനമേകുമാറാവട്ടെ. മരിച്ചു വിരിഞ്ഞ വിശ്വാസികൾക്ക് മഗ്ഫിറത്തും റഹമത്തും ഏകുമാറാവട്ടെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് രക്ഷ നൽകുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയിട്ടും കല്യാണം കഴിയാത്ത ദീനുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അള്ളാഹു ഏറ്റവും നല്ല ഇണകളെ സമ്മാനിക്കുമാറാവട്ടെ. കുടുംബത്തിലും മക്കളിലും സമ്പത്തിലും അതുപോലെ തന്നെ ജോലിയിലും എല്ലാറ്റിനും അള്ളാഹു ബർക്കത്തും എളുപ്പവും സന്തോഷവും സമാധാനവും ഏകുമാറാവട്ടെ. ജീവിതത്തിൽ ഏറ്റവും ആസ്വാദനമുള്ളത് ഇബാദത്താക്കി അള്ളാഹു നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുമാറാവട്ടെ. ആരാധനയോടുള്ള വെറുപ്പും മടിയും അലസതയും അള്ളാഹു എടുത്തു കളയുമാറാവട്ടെ. മനുഷ്യന്റെ ആജന്മ ശത്രുവായ പിശാചിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലു മാത്രം ആസ്വദിച്ച് ഹറാമുകളെ എന്നേക്കുമായി വെടിയാൻ അള്ളാഹു നമുക്ക് തൗഫീക്കേകുമാറാവട്ടെ. യൗവനത്തെയും കഴിവിനെയും യോഗ്യതയെയും അതുപോലെ തന്നെ ആരോഗ്യത്തെയും അള്ളാഹിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്കേകുമാറാവട്ടെ. അറിവും ഈമാനും യഖീനും അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അവസാനം നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും നല്ല സമയത്ത് അള്ളാഹു നമ്മുടെ ആഖിറത്തിലേക്കുള്ള മടക്കത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്തും മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സമ്പാദ്യം ഹലാലാക്കി തീർക്കുമാറാവട്ടെ. ഉള്ളതൽപ്പമാണെങ്കിലും അള്ളാഹു അതിൽ ബർക്കത്തും ആസ്വാദനവും സമ്മാനിക്കുമാറാവട്ടെ. ജീവിതം കൊണ്ട് ഒരുപാട് തനിക്കും മറ്റുള്ളവർക്കും സുഹൃതങ്ങൾ ചെയ്ത് ഗുണങ്ങൾ ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്കേകുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത് അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.